നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഫീമെയിൽ വാർഡൻ, ക്ലർക്ക്, അസിസ്റ്റന്റ് മുതലായ ലബോറട്ടറി അസിസ്റ്റന്റ് മുതലായ കാറ്റഗറികളുടെ ക്ലറിക്കൽ ടെസ്റ്റ് ആണ് കേട്ടോ. ക്ലർക്കാണ് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയിട്ട് പോകാം. നമുക്ക് മേഖലകൾ തിരിച്ച് ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏതാണ് ശരിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ കൃതികളുമാണ് സ്ഥിരം ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു, ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ, വേദാധികാര നിരൂപണം, വൈകുണ്ഠ സ്വാമികൾ, പ്രാചീന മലയാളം, വാക്ഘടാനന്ദൻ, അഭിനവ കേരളം, ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, അതായത് ശ്രീനാരായണ ഗുരുവിന്റെയാണ് ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികളുടെയാണ് വേദാധികാര നിരൂപണം, എന്നാൽ മൂന്നാമത്തെ വൈകുണ്ഠ സ്വാമികളുടെ അല്ല പ്രാചീന മലയാളം, വാക്പടാനന്ദയാണ് അഭിനവ കേരളം. സോ ഒന്നും രണ്ടും നാലും ആണ് ഇവിടെ ശരി. രണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പൊ LDCക്കാർക്ക് സ്ഥിരമായിട്ട് ഈ പാറ്റേൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കാനാണ് കൊടുത്തിരിക്കുന്നത്. സ്ഥിരം ചോദ്യം. കാൺപൂര്, ബീഹാർ, ഡൽഹി, ഝാൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോരുത്തരെയും ചേരുംപടി ചേർത്ത് എഴുതുമ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. കാൺപൂര് നാനാ സാഹിബ് ആണ് അല്ലെ, കാൺപൂര് നാനാ സാഹിബ്. അതുപോലെ ബീഹാർ കൻവർ സിംഗ്. ഡൽഹി എന്ന് പറയുന്നത് ആരാണെന്നറിയാമല്ലോ. മൂന്നാമത്തെ ഡൽഹി എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനും ഝാൻസി എന്ന് പറയുന്നത് റാണി ലക്ഷ്മി ഭായുമാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. സ്ഥിരം ചോദ്യമാണ്. പൂർണ്ണ സ്വരാജ് കേൾക്കുമ്പോഴേ നമ്മൾ ആലോചിക്കും ഏത് സമ്മേളനം, ലാഹോർ സമ്മേളനം അല്ലെ. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചതും പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയതും ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതും ഒക്കെ ലാഹോർ സമ്മേളനത്തിലാണ്. സ്ഥിരം ചോദ്യം. നാല്, ചൈനയെ ആധുനീകരിക്കാൻ സൈമ്യാൻ താൻസെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഇത് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ആണ്, അതായത് എല്ലാം ശരി. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക, ഇതെല്ലാം ആര് മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്? സൺ യാത്സൻ ചൈനയെ മോഡേൺ ആക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അഞ്ച്, അമേരിക്കൻ വിപ്ലവമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക. ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇതിൽ അമേരിക്കൻ വിപ്ലവമായിട്ട് കഥ പോലെ അങ്ങ് ഓർത്തു വെച്ചാൽ മതി. ഓപ്ഷൻ സി ആണ്, ആദ്യം ബോസ്റ്റൺ ടീ പാർട്ടി നടന്നു അല്ലെ, ഇതിന് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം പാരീസ് ഉടമ്പടി. ആറ്, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ്. ഏഴ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കാൻ പ്രധാനപ്പെട്ട വാതകമാണ് ചോദിച്ചിരിക്കുന്നത്, ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ, മോണോക്സൈഡും മീഥെയ്നും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, സോ കാർബൺ ഡയോക്സൈഡ് ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. എട്ട്, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു പ്രതിഭാസം ഏതാണ്? പശ്ചിമ അസ്വസ്ഥത അല്ലെ, ഏതാണ്? വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നതാണ് പശ്ചിമ അസ്വസ്ഥത. അടുത്തത്, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന, ഏറ്റവും വലിയ എണ്ണപ്പാടം ഝാരിയാണ്, ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണ്, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഓപ്ഷൻ ഡി, ബിയും സിയും രണ്ടും ശരിയാണ് അല്ലെ, ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡും മുംബൈ ഹൈയും ആണെന്ന്. അപ്പൊ ഇതൊക്കെ SCERT ചോദ്യമാണ്. ഏറ്റവും വലിയ ഏതാണ്? ഝാരിയ, ഈ ഝായന്ന ഈ ഝാരിയ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 10, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ്, NW3 ദേശീയ ജലപാത 3. 11, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലയാണ് ഓപ്ഷൻ എ പാലക്കാടും ഇടുക്കിയും. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഓപ്ഷൻ സി ഫിൻലൻഡ്. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആഗോളവൽക്കരണമാണോ? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ, അതായത് ഇന്ത്യയുടെ അകത്തുള്ള സമ്പദ് വ്യവസ്ഥയെ ഗ്ലോബലി ഉള്ള സമ്പദ് വ്യവസ്ഥയുമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ഗ്ലോബലൈസേഷൻ. അടുത്തത്, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ ബി, PC മഹലനോബിസ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. അടുത്തത്, 16, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആളാണ് പെട്രോളിയം.
സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയം ഭരണ സ്ഥാപനം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എല്ലാവർക്കും അറിയാം അല്ലെ, സെബി എന്നുള്ളതാണ്. ഇന്ത്യയിലെ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കി വരുന്ന സ്റ്റാർട്സ് പ്രൊജക്ട് ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസമാണ്. അടുത്തത് 19, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം? പാർപ്പിട സൗകര്യം, ലൈഫ് മിഷൻ പദ്ധതി അല്ലെ, ലൈഫ് മിഷൻ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ച് സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാ? കേശവാനന്ദ ഭാരതി കേസ്. സ്ഥിരം ചോദ്യമാണ് കേശവാനന്ദ വേഴ്സസ് കേരള സ്റ്റേറ്റ്. 21, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് പി കെ തുങ്കൻ കമ്മിറ്റി. ഓക്കെ, അടുത്ത 22, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക. ഇന്ത്യയില് ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയ മണ്ഡലയിലെ അത് ആരാണ് തീരുമാനിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, അതിർത്തി നിർണയ കമ്മീഷൻ ആണ്. ഓപ്ഷൻ സി, അതിർത്തി നിർണയ കമ്മീഷൻ. 23, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഓപ്ഷൻ ഡി ആണ്, ഗവർണർ ആണ്. അടുത്തത് 24, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഓപ്ഷൻ ഡി ആണ്, ദ്വിമണ്ഡലം. മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ബീഹാറിലും ദ്വിമണ്ഡല നിയമനിർമ്മാണം, അതായത് നിയമനിർമ്മാണം ലെജിസ്ലേഷനിൽ തന്നെ രണ്ട് മണ്ഡലം ഉള്ളത്. അടുത്തത് 25, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചിരിക്കുന്നത്? വെറൈറ്റി ചോദ്യം. ഓപ്ഷൻ എ ആണ്, ദ ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്. അടുത്തത് നാരി ശക്തി വന്ദൻ അധിനിയം, നമ്മൾ പറയുന്ന 106, അതിപ്പോ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി 2023 സെപ്റ്റംബർ 28. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഓപ്ഷൻ ഡി ആണ്, CISFനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള തൊഴിൽ പദ്ധതി, അതായത് സ്വയം തൊഴിൽ പദ്ധതിയെ വിളിക്കുന്ന പേരാണ്? ഓപ്ഷൻ സി ആണ്, നവജീവൻ. അടുത്തത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? MGNREA കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിട്ടാണ്? 22 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 30, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഗാന്ധിജിയും അരാജകത്വവും, ഗാന്ധി ആൻ അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്? ഓപ്ഷൻ ബി ആണ്, ചേറ്റു ശങ്കരൻ നായർ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 33, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ടാക്സ് ഗ്രാമപഞ്ചായത്തുകൾക്ക് പിരിക്കാം എന്ന് പറയുന്നത് അനുച്ഛേദം 243H ആണ്, ആർട്ടിക്കിൾ 243H. 34, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ പേരെന്താ? ഓപ്ഷൻ ബി ആണ്, ആരോഗ്യ കിരണം. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, ഇടുക്കി പത്തനംതിട്ട. 36, രോഗം കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ കാരണം കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ, ഗ്ലോക്കോമ. നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് മൂലം റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തു. സിറോഫ്താൽമിയ, അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ പ്രഷർ കൂടുന്നു. ഗ്ലോക്കോമ എന്താ? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഇതിനകത്ത് ഒന്നു മാത്രമാണ് ശരി അല്ലെ. നിശാന്തത നമുക്കറിയാം, വൈറ്റമിൻ എയുടെ കുറവ് മൂലം റോഡോപ്സിന്റെ പുനർനിർമ്മാണം, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കണ്ണ് കാണാത്തതും അതുപോലെ വെളിച്ചത്തിൽ നിന്നും പെട്ടെന്ന് ഇരുട്ടിലേക്കും, അത് നമുക്കറിയാവുന്നതാണ്. മറ്റേ രണ്ടും തെറ്റാണ്. അടുത്തത്, മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹത്തിന്റെ പേര്? ഓപ്ഷൻ ഡി ഇരുമ്പ്. എലിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവിയുടെ പേര്? ലെപ്റ്റോസ്പൈറ. ലോകാരോഗ്യ ദിനം 2024 തീം എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്, എന്റെ ആരോഗ്യം എന്റെ അവകാശം.
ക്വസ്റ്റ്യൻ നമ്പർ 40. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് സ്ഥിരം ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ എന്നാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചിലർക്കെങ്കിലും സംശയം വന്നേക്കാം, ഇംഫിസിമ എന്ന് പറയുന്നത് വരും. അപ്പൊ ശരിക്കും COPD എന്ന് പറയുന്നത് ഈ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിനകത്ത് വരുന്ന ഇംഫിസിമ, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഫാറ്റി ലിവറും ഇതുമാണ് വരുന്നത്. അതാണ് ആൻസർ അങ്ങനെ വന്നിരിക്കുന്നത്. അടുത്ത 41, വായു മലിനീകരണം നിയന്ത്രിക്കാനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് BSVI എന്നുള്ളതാണ്. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി, ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. നമ്മൾ തേനൊക്കെ ചൂടാക്കിയാൽ അതിന്റെ ഒഴുകാനുള്ള ആ ഒരു സ്പീഡ് കൂടില്ലേ, അതാ ഉദ്ദേശിക്കുന്നത്. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായത് ഏതാണ്. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ എസ് ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു SF ആണോ, ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു P x T ആണോ. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്ന് എന്താണെന്ന്. W പ്രവൃത്തി, F ബലം, P പവർ ആണ്, T സമയമാണ്. അപ്പൊ ഏതാണ് ഇതിനകത്ത് കറക്റ്റ്? ഓപ്ഷൻ C ആണ്, W ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. ഡിജിലോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ ആണ്, അമേരിക്ക. അത് 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ലും 4 കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു, ഏത് കല്ലായിരിക്കും ആദ്യം എത്തുക? ഇവിടെ വായുവിന്റെ റെസിസ്റ്റൻസ് അവഗണിച്ചേക്കാനാണ് പറയുന്നത്, റെസിസ്റ്റൻസ് കണക്കാക്കേണ്ട. ഓപ്ഷൻ സി ആണ് ആൻസർ, രണ്ടും ഒരുമിച്ചായിരിക്കും എത്തുന്നത്, ഓപ്ഷൻ സി. അടുത്തത് 46, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഋതു കരുതാളാണ്. അടുത്തത് 47, ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, അലൂമിനിയം. താഴെ പറയുന്നതിൽ ഏത് pH മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോ ആപ്പറേറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ഓപ്ഷൻ എ ആണ്, pH less than 5.5. ആവർത്തന പട്ടികയിൽ പീരിയോഡിക് ടേബിൾ ഇടത്തുനിന്ന് വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുമെന്നാണ് പറയുന്നത്, ഇലക്ട്രോണുകൾ ലൂസ് ചെയ്യാനുള്ള കഴിവ് കൂടും, അതാണ് തെറ്റായത്. ഇപ്പൊ ശരി ഏതൊക്കെയാ? അലോഹ സ്വഭാവം കൂടും, ഇലക്ട്രോണുകളുടെ എണ്ണം, വാലൻസ് ഇലക്ട്രോൺ മീൻസ് ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും, മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടും. അടുത്ത ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ്? O2, O3, O4. O2, O3, O4. 51, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ്, ഓപ്ഷൻ സി ആണ്, ബ്രോമിൻ. അടുത്ത 52, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കൊടിയേറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 53, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഓപ്ഷൻ ഡി ആണ്, സാഹിത്യ വിമർശനം. 54, പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്? ഓപ്ഷൻ എ, പമ്പ. 55, ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി, ടെന്നീസ്. 56, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി, പ്രഭാവർമ്മ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ഹിമപുലി. ക്വസ്റ്റ്യൻ നമ്പർ 58, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യമാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികൾ? ഓപ്ഷൻ സി, കുമാരനാശൻ. 59, ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ്? ഓപ്ഷൻ സി, മാക്കോസ്. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സഫാരി, ബിങ്, യാഹു, ആസ്ക്. 61, പ്രോമിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ സി ആണ്, പ്രോഗ്രാം റീഡ് ഔട്ട്പുട്ട് മെമ്മറി. 62, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി അമെൻഡ് ചെയ്ത വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 2008. താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്, കൂടിയ ബാൻഡ് വിഡ്ത്ത്, കൂടിയ ചെലവ്, നൺ ഓഫ് ദീസ്. ഈ മൂന്നെണ്ണം ഓപ്ഷൻസ് ശരിയാണ്. 64, താഴെ പറയുന്നതിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഓപ്ഷൻ ബി ആണ്, ഫയലുകൾ, രജിസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. 65, പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? ഓപ്ഷൻ ബി ആണ്, 46. 66, ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയെയും കുട്ടി എന്ന് വിളിക്കാം. 67, SC ST വിഭാഗങ്ങൾക്കെതിരായി അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമാണ്? ഓപ്ഷൻ ഡി ആണ്, 1989.
അടുത്ത 68 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം, ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശമാണ്. 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാനാണ്, ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. 70 കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ശ്രീ ബി എസ് മാവൂജി. അപ്പൊ 70 ചോദ്യങ്ങളാണ് ജി കെ പോർഷനിൽ നിന്നും ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഈസി ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു എങ്കിലും ഈ മേഖലകൾ നോക്കിയിട്ട് നിങ്ങൾ പോവുക. ഡിഗ്രിക്കാർക്കും അടുത്ത വരുന്ന LDC ക്കാർക്കും ഇതിന്റെ കൂടെ കുറച്ച് കൂടിയ വേർഷൻ വരാനാണ് സാധ്യത. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.